എറണാകുളം മഹാരാജാസ് കോളേജിന്റെ പേരിൽ വ്യാജരേഖയുണ്ടാക്കിയ കേസിൽ SFI മുൻ നേതാവും തൃക്കരിപ്പൂർ സ്വദേശിനിയുമായ കെ വിദ്യയുടെ വീട്ടിൽ അഗളി പോലീസും നീലേശ്വരം പോലീസും പരിശോധനയ്ക്കെത്തി. കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് എത്തിയപ്പോഴേക്കും വീട് പൂട്ടിയ നിലയിലായിരുന്നു. ഗസ്റ്റ് അധ്യാപക നിയമനത്തിന് വ്യാജ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയ കേസിൽ SFI മുൻ നേതാവായിരുന്ന തൃക്കരിപ്പൂർ മണിയനൊടിയിലെ വിദ്യയുടെ വീട്ടിൽ നീലേശ്വരം പോലീസും അഗളി പോലീസുമാണ് പരിശോധനയ്ക്കെത്തിയത്. ആദ്യം നീലേശ്വരം പോലീസ് എത്തുമ്പോഴേക്കും വീട് പൂട്ടിയ നിലയിലായിരുന്നു. പിന്നീട് അഗളി പോലീസ് എത്തിയപ്പോൾ സമീപത്തെ ബന്ധു വീട് തുറന്നുകൊടുത്തു. അഗളി CI സലീമിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വീട്ടിൽ പരിശോധന നടത്തി. കേസ് രജിസ്റ്റർ ചെയ്ത് 4 ദിവസം കഴിഞ്ഞിട്ടും പോലീസിന് വിദ്യയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. വിദ്യയെ പോലീസ് കസ്റ്റഡിയിൽ ലഭിച്ചാൽ മാത്രമേ വ്യാജരേഖ സംബന്ധിച്ച വിവരങ്ങൾ അറിയാനാകൂ. ഇതിനിടെ ഒളിവിൽ കഴിയുന്ന വിദ്യ എറണാകുളത്തെ പ്രമുഖ അഭിഭാഷകൻ മുഖേന മുൻകൂർ ജാമ്യത്തിന് ശ്രമം തുടങ്ങിയ വിവരവും പുറത്തുവന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നീലേശ്വരം പോലീസ് കരിന്തളം ഗവൺമെന്റ് കോളേജിലെ പ്രിൻസിപ്പൽ ജേസൺ വി ജോസിനെ ചോദ്യം ചെയ്യാൻ കോളേജിൽ എത്തിയിരുന്നു. നീലേശ്വരം പോലീസ് ഇൻസ്പെക്ടർ കെ പ്രേംസദന്റെ നിർദ്ദേശപ്രകാരം SIT അഖിലും സംഘവുമാണ് കോളേജിലെത്തിയത്. അഗളി ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് ലാലിമോൾ വർഗീസിന്റെ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്ത അഗളി പോലീസ് കോളേജിലെത്തി വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. വിദ്യയ്ക്കെതിരെ മഹാരാജാസ് കോളേജ് അധികൃതർ നൽകിയ പരാതിയിൽ എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസും അഗളി സ്റ്റേഷനിലേക്ക് വ്യാഴാഴ്ച കൈമാറി. നീലേശ്വരം കരിന്തളം ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ വ്യാജ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി നിയമനം നേടിയതുമായി ബന്ധപ്പെട്ട് നീലേശ്വരം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പോലീസ് രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. വീട് സെർച്ച് ചെയ്യാനുള്ള വാറണ്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു സെർച്ച് നടത്താനാണ്. പറഞ്ഞ ഫോർജി ഡോക്യുമെൻ്റോ കാര്യങ്ങളോ വല്ലതും ഉണ്ടോ എന്ന് നോക്കുന്ന ഒരു ഇതേ ഉള്ളൂ. വേറെ കാര്യങ്ങളൊന്നുമില്ല. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.